ബഷീർ ദിന ബഷീർ ദിന പ്രസംഗം. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാർക്ക്, രക്ഷിതാക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ജൂലൈ 5 ബഷീറിൻ്റെ ഓർമ്മ ദിനം. 1908 ജനുവരി 21 ജനിച്ച് 1994 ജനുവരി 5 ഇഹാലോകം വാസം വെടിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. നോവലിസ്റ്റും കഥാകൃത്തവും സാഹിത്യ സമര സേനാനിയുമായ അദ്ദേഹം വൈക്കൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയിലപ്പറമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ബഷീറിൻ്റെ ജനനം. പിതാവായ അബ്ദുവിൻ്റെയും മാതാവ് കുഞ്ഞു പത്തുവിൻ്റെയും 6 മക്കളിൽ മൂത്തയാളാണ് ബഷീർ ജനിച്ചത്. മലയാള ഭാഷ അറിയുവാൻ എല്ലാവർക്കും ബഷീറിൻ്റെ സാഹിത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷതകൾ. സ്കൂളിൽ പഠിച്ച കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയ സമരകാരന്റെ സമയം പങ്കെടുക്കുന്നു. ഗാന്ധിജിയെ കാണാൻ കോഴിക്കോട്ടെത്തിയ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തുകളിൽ ചെയ്തിട്ടുണ്ട്. ബാലകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ശബ്ദങ്ങൾ, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. കേന്ദ്ര സംസ്ഥാന അവാർഡുകളിൽ ലഭിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകൾ അതേ പുതുമയോടെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വൈക്കൂർ സുൽത്താനെ നിറഞ്ഞു കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരമിടിക്കുകയാണ്. പ്രിയമുള്ളവർക്ക് നന്ദി, നമസ്കാരം.